ബംഗാളിൽ തൃണമൂൽ അഴിച്ചുവിട്ടിരിക്കുന്ന കലാപത്തിന് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വം. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ. ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത നിയമലംഘനമാണ്. ഇതെല്ലാം കൺമുന്നിൽ കണ്ടിട്ടും പോലീസ് പ്രതികരിക്കുന്നില്ല. ഉടൻ പോലീസ് നടപടി സ്വീകരിക്കണം, കലാപകാരികളെ തുറുങ്കിലടക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തൃണമൂൽ കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ബംഗാൾ കലാപ ഭൂമിക്ക് തുല്യമാണിപ്പോൾ. മമതയുടെ തോൽവി അംഗീകരിക്കാൻ തൃണമൂലിന് കഴിയുന്നില്ല. ജനവിധി മാനിക്കാതെ തൃണമൂൽ അഴിഞ്ഞാടുകയാണെന്നും ഗവർണർ വിമർശിച്ചു. രണ്ട് ദിവസമായി നടക്കുന്ന തൃണമൂൽ ഗുണ്ടാ ആക്രമണത്തിനെതിരെ പോലീസ് മേധാവിയെയും ചീഫ് സെക്രട്ടറിയെയും രാജ്ഭവനിൽ വിളിച്ചു വരുത്തിയാണ് ഗവർണർ അതൃപ്തി അറിയിച്ചത്. ഇതോടൊപ്പം കൊൽക്കത്ത പോലീസ് കമ്മീഷണറെയും ധൻകർ വിളിപ്പിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണെന്നും സംസ്ഥാന നിയമ സംവിധാനങ്ങൾക്ക് ഇത്തരം അക്രമ സാഹചര്യം അപമാനമാണെന്നും ധൻകർ വിമർശിച്ചു. രണ്ട് ദിവസത്തെ ആക്രമണങ്ങളിൽ തൃണമൂൽ പ്രവർത്തകർ BJP നേതാക്കളെയും അണികളെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. 200-ലേറെ സീറ്റുകൾ നേടി മമത അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് അക്രമം വ്യാപകമായത്. BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ വാഹനം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തൃണമൂൽ തകർത്തിരുന്നു. ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ BJP നേതാവ് സ്വപൻ ദാസ്ഗുപ്ത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. കോടതി സ്വമേധയാ നടപടിയെടുക്കണമെന്നാണ് ഗുപ്ത ഹർജിയിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ അക്രമ സംഭവങ്ങളിൽ 12 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൊല്ലപ്പെട്ടവരെക്കാൾ അധികമാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ കൊല്ലപ്പെട്ടവരെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി BJPയും തൃണമൂൽ കോൺഗ്രസും ആരോപിക്കുന്നു. അക്രമ സംഭവങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ആക്രമണത്തിൽ ഇതുവരെ തങ്ങളുടെ 6 പ്രവർത്തകരെ തൃണമൂൽ കൊലപ്പെടുത്തിയതായി BJP ആരോപിച്ചു. BJPയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മമതാ ബാനർജിയും ആരോപിക്കുന്നു. തങ്ങളുടെ 5 പ്രവർത്തകരെ BJP കൊലപ്പെടുത്തിയതായി തൃണമൂലും ആരോപിച്ചു. ഓഫീസുകൾ തീവെച്ച് നശിപ്പിച്ചതായും പ്രവർത്തകരുടെ കടകളും സ്ഥാപനങ്ങളും വ്യാപകമായി കൊള്ളയടിച്ചതായും BJP ആരോപിക്കുന്നു. വടികളുമായി ഇരച്ചു കയറി പാർട്ടി ഓഫീസിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടിരുന്നു. തൃണമൂൽ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപക ധർണ നടത്തുമെന്ന് BJP അറിയിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഗവർണർ ജഗദീപ് ധൻകർ ആഭ്യന്തര സെക്രട്ടറി, DGP, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ എന്നിവരെ വിളിച്ചുവരുത്തി. അതേസമയം പ്രകോപനങ്ങളിൽ വീടരുതെന്നും സമചിത്തത പാലിക്കണമെന്നും പാർട്ടി പ്രവർത്തകരോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ബംഗാൾ കലാപ കലുഷിതമാണ്. BJPയും തൃണമൂലും തെരുവിൽ ഏറ്റുമുട്ടുകയാണ്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഇരുകൂട്ടരും തയ്യാറാകുന്നില്ല. മമതയുടെ നന്ദിഗ്രാമിലെ തോൽവി അംഗീകരിക്കാൻ തൃണമൂൽ തയ്യാറാകുന്നില്ല. അതേസമയം BJP മുന്നേറ്റമുണ്ടാക്കിയതും തൃണമൂലിനെ ചോദിപ്പിക്കുന്നു. ജനവിധി മാനിക്കുന്നുവെന്നും തോൽവി അംഗീകരിക്കുന്നുവെന്നും മമത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് കോടതിയിലേക്ക് പോകുമെന്ന പ്രസ്താവനയുമായി മമത രംഗത്ത് വന്നു. ബംഗാളിൽ സ്ഥിതി കൈവിട്ട അവസ്ഥയിലേക്കാണ്. ഒരു വഴിക്കൂടെ കൊറോണ പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴാണ് മറ്റൊരു വഴിക്ക് കൊല്ലും കൊലയും അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.